നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ പെൺവാണിഭ സംഘങ്ങൾ പലതരത്തിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് പോലും ഇവിടെ സജീവമായിരിക്കുകയാണ്. ഈ പെൺവാണിഭ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പലതരത്തിലുള്ള ജിഹാദി സംഘടനകളാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഈ ലോക്ക്ഡൌൺ കാലത്ത് തൊഴിലിനാണ്, ഇവിടെ ജോലി ചെയ്യാനാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടുവന്ന് ഇവിടെ പല മേഖലകളിലും കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ പെൺവാണിഭ കേന്ദ്രങ്ങൾക്ക് കൈമാറുന്ന ഒരു വലിയ സെക്സ് റാക്കറ്റ്, ഒന്നല്ല പല സെക്സ് റാക്കറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ, ദേശീയ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത് ഇവിടെ കേരള സർക്കാർ ഏത് രീതിയിൽ അതിനെ നേരിടുന്നു, അല്ലെങ്കിൽ കേരള പോലീസ് അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ള കാര്യം, കാരണം ഇവിടെ ഇങ്ങനെ വരുന്നവരൊക്കെ ഇവർക്ക് അതിഥി തൊഴിലാളികളാണ്. നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ്, ഇവിടെ അതിഥികളൊന്നുമില്ല. കാരണം ഇവരവിടെ കാണിച്ചു കൂട്ടുന്ന, അതായത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന പ്രദേശം ഇവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊരു ഒരു ഒരു മിനി ജിഹാദി കേന്ദ്രം തന്നെയാണ് അത്. ഇവർക്കവിടെ സ്വന്തമായി കടകളുണ്ട്, സ്വന്തമായി വീടും വസ്തുവും വാങ്ങിച്ചവരുണ്ട്. എല്ലാവിധ ഒത്താശയും ഇവിടുത്തെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ പല കുറ്റങ്ങൾ ചെയ്ത്, കൊലപാതകമടക്കം ബലാത്സംഗമടക്കം കുറ്റങ്ങൾ ചെയ്ത് അവിടെ നിന്ന് വേലി ചാടി ബംഗാൾ വഴി ഇവിടെ എത്തുകയും ഇവിടെ അവർക്ക് പ്രത്യേകമായി അവർക്ക് പാസ്പോർട്ടും അവർക്ക് ആധാർ കാർഡും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാനുള്ള ഏജൻസികൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്, ബംഗാളിലും ആസാമിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപോത്ബലക ഘടകമായിട്ടാണ് ഈ പെൺവാണിഭ സംഘങ്ങൾ ഇവിടെ വിലസുന്നത്. പലതരത്തിൽ കുടുംബമായി താമസിക്കുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളെയും പ്രായപൂർത്തിയായവരെയും ആകാത്ത പെൺകുട്ടികളെയും ഒക്കെ ഒരു വീട്ടിൽ താമസിപ്പിച്ച് നടത്തുന്നത് ഇത്തരം സംഭവങ്ങളാണ്. ഇതിനു മുൻപും ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ റിപ്പോർട്ടാണ് ഇത്. തിരുവനന്തപുരം നഗരത്തിൽ സജീവമായിരുന്ന ഉത്തരേന്ത്യൻ പെൺവാണിഭ സംഘം പിടിയിലായി. 9 വീതം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് കസ്റ്റഡിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കം ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പെൺവാണിഭ സംഘത്തിന്റെ നടത്തിപ്പുകാരും അസം സ്വദേശികളുമായ മുസാഖുൽ ഖക്ക്, റബുൾ ഹുസൈൻ എന്നിവർ പിടിയിലായി. അസമിൽ നിന്ന് ഇവിടെ കേരളത്തിൽ വന്ന്, കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിൽ വന്ന് ഒരു വലിയ പെൺവാണിഭ റാക്കറ്റ് തട്ടിക്കൂട്ടിയെടുക്കാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്രയും നിയന്ത്രണങ്ങളും നിയമങ്ങളുമൊക്കെ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഉള്ളപ്പോൾ ഇവിടെ വളരെ കൂളായി ഇവർക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ പരാജയം തന്നെയാണ്. ഉത്തരേന്ത്യയിൽ നിന്നും സ്ത്രീകളെ കേരളത്തിൽ എത്തിച്ച് പെൺവാണിഭം നടത്തുന്നതായി അസം പോലീസിനാണ് വിവരം ലഭിച്ചത്. മനസ്സിലായില്ലേ, ഇവിടുത്തെ കേരള പോലീസിനല്ല. തുടർന്ന് ഈ മാസം 11 മുസാഖുൽ ഖക്ക്, റബുൾ ഹുസൈൻ എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. ഇരുവരുടെയും ഫോൺ വിളികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായത്. അസം പോലീസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു, ബൽറാം കുമാർ ഉപാധ്യായെ കണ്ടു. തുടർന്ന് ഷാഡോ പോലീസുമായി ചേർന്ന് റെയ്ഡ് നടത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജ് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ചില ഹോട്ടലുകളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേരുണ്ടായിരുന്നു. ഇവരെ ഇനിയിപ്പോൾ അസമിലേക്ക് കൊണ്ടുപോകും എന്നാണ്, കാരണം അസമിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ അസം പോലീസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അസമിൽ നിന്നും ഇതുപോലെ ബംഗാളിൽ നിന്നുമൊക്കെ ഇവിടെ പണിക്ക് എന്ന്, അല്ലെങ്കിൽ ജോലിക്കെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ അടക്കം കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു സെറ്റപ്പോടുകൂടി ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട്, അതും അസം സ്വദേശികൾ നേതൃത്വം കൊടുക്കുന്ന സംഘം, മലയാളികളല്ല, സംഘമുണ്ടായിട്ടും ഇവിടുത്തെ പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് കേരള ജനതയ്ക്ക് തന്നെ നാണക്കേടാണ്. മാത്രമല്ല, ഇവർക്ക് വേറൊരു പരിപാടി കൂടിയുണ്ട്. ഇവർക്ക് ഈ ഇവിടെ വന്നതിന് ശേഷം ഇവർ പാവപ്പെട്ട വീട്ടിലെ മലയാളി പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിക്കാം എന്ന് പറയും. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട വീട്ടിലൊക്കെ ചെല്ലും. ഇപ്പം ഇവരൊക്കെ ഈ ഭായ്മാർ എന്ന് പറയുന്ന വിഭാഗം പല മേഖലകളിലും വലിയ ഹീറോസാണ്. അവർക്ക് വലിയ പ്രിവിലേജാണ് കൊടുക്കുന്നത്. ഇവിടെ സർക്കാർ തന്നെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അവരെ പൂവിട്ട് പൂജിക്കുകയല്ലേ. അതിഥി ദേവോ ഭവ എന്നുള്ള നമ്മുടെ ആർത്തവാക്യം. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഈ ഭായ്മാർ, ഇവരിൽ ഒരു 80% പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, ക്രിമിനലുകൾ തന്നെയാണ്. ബാക്കി പാവപ്പെട്ടവർ കുറച്ച് പേർ ജോലിക്കായി വരുന്നവരുണ്ടാകും. അപ്പോൾ ഇവരെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, അസമിലേക്കും ബംഗാളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി അവിടെ പെൺവാണിഭം നടത്തുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ അവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെയും ഇത് നടത്തുന്നു എന്ന് കേൾക്കുന്നു. അതായത് നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ തന്നെ ഈ ഇത്തരക്കാർ ഇല്ലാതാക്കുകയാണ്. എന്നിട്ടും ഇവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സർക്കാർ മാത്രമേ ഉള്ളൂ. നോക്കുകുത്തി സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം.